ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് നാളെ. പരിപാടിയുടെ 96-ാം പതിപ്പാണിത്. രാവിലെ 11-ന് ആകാശവാണിയും ദൂരദർശനും പരിപാടി തത്സമയം ജനങ്ങളിലേക്കെത്തിക്കും. AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞയുടനെ പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത്ത് കേൾക്കാം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തവും കാര്യക്ഷമവുമാക്കണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. മെഡിക്കൽ ഓക്സിജന്റെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കണം. ഇതിനായി ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപനം ശക്തമാക്കണം. ഓക്സിജന്റെ റീഫില്ലിംഗ് സംവിധാനം മുടക്കം വരാതെ പ്രവർത്തിക്കണം. വെന്റിലേറ്റർ പോലുള്ള ജീവൻ സഹായ സജ്ജീകരണങ്ങൾ ഉറപ്പാക്കണമെന്നും സംസ്ഥാനങ്ങളോട് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ആവശ്യപ്പെട്ടു. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കണം. ഉത്സവകാലവും പുതുവത്സരാഘോഷവും കണക്കിലെടുത്താണ് കേന്ദ്രം പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, തായ്ലന്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്ന യാത്രക്കാർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. RT-PCR പരിശോധനയാണ് നടത്തുക. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാസർഗോഡ് കയ്യൂർ ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കയ്യൂർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തിനും രാജ്യത്തിനും പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള അക്കാദമിക നിലവാരം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുണ്ടാകണമെന്നും അതിനുള്ള മാറ്റങ്ങൾ ദൃശ്യമായി തുടങ്ങിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ നെൽകർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില നൽകാൻ 278.93 കോടി രൂപ അനുവദിച്ചതായി ഭക്ഷ്യമന്ത്രി GR അനിൽ. തിങ്കളാഴ്ച മുതൽ കർഷകരുടെ അക്കൌണ്ടുകളിൽ തുക ലഭ്യമാകും. നടപ്പ് സീസണിൽ 66,656 കർഷകരിൽ നിന്ന് 1.92 മെട്രിക് ടൺ നെല്ലാണ് സപ്ലൈകോ സംഭരിച്ചത്. ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങി ലോകം. സമാധാനദൂതുമായി ലോകത്തിന് വെളിച്ചമേകിയ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. ക്രിസ്തുമസ് മുഴുവൻ മനുഷ്യരാശിയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും ദയയുടെയും പാതയാണ് യേശു ക്രിസ്തു കാണിച്ചതെന്നും അത് ലോകത്തെ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കുമെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഇന്ന് രാത്രി 11:45 കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇന്ന് രാത്രി 11:30 താമരശ്ശേരി മേരിമാതാ കത്തീഡ്രലിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമീജിയോസ് ഇഞ്ചനാനിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 90-ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ഔദ്യോഗിക പദയാത്ര കോട്ടയത്ത് നിന്ന് ആരംഭിച്ചു. ശ്രീനാരായണഗുരു തീർത്ഥാടനത്തിന് അനുമതി നൽകിയ നാഗമ്പടം ക്ഷേത്രമുറ്റത്തെ തേന്മാവിൻ ചുവട്ടിൽ നിന്നുമാണ് യാത്രയ്ക്ക് തുടക്കമായത്. പദയാത്രാനുമതിയും പതാക കൈമാറ്റവും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ നിർവഹിച്ചു. സമ്മേളനം ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്തവർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് ലഭ്യമാക്കുമെന്ന് ധനകാര്യവകുപ്പ്. പരിശോധനയിൽ സോഫ്റ്റ്വെയറിലെ തകരാറാണ് കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അടിയന്തരമായി പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകിയതായി ധനകാര്യവകുപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരിൽ നിന്ന് പിഴയിനത്തിൽ 2,78,83,024 രൂപ ഈടാക്കിയതായി മന്ത്രി GR അനിൽ. അർഹരായവരെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ഓപ്പറേഷൻ യെല്ലോ വഴി ലഭിച്ച 13,942 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പൊതുവിതരണവുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കുന്നതിനായി നടന്ന ഫോൺ ഇൻ പരിപാടിക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ December 27 തൃശൂർ ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തും. സിറ്റിംഗിൽ തൃശൂർ ജില്ലയിൽ നിന്നുള്ള പുതിയ പരാതികൾ കമ്മീഷൻ മുൻപാകെ സമർപ്പിക്കാം. സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ഹ്രസ്വചിത്ര മത്സരം സംഘടിപ്പിക്കുന്നു. സ്ത്രീധനം, അന്ധവിശ്വാസം, അനാചാരം തുടങ്ങിയവയ്ക്കെതിരെ സാമൂഹിക ജാഗ്രത ഉണർത്തുന്ന പ്രമേയങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് മത്സരത്തിനായി പരിഗണിക്കുന്നത്. 2023 ഹജ്ജ് അപേക്ഷ January 1 സ്വീകരിച്ചു തുടങ്ങുമെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ എന്ന വെബ്സൈറ്റ് വഴിയും ആപ്പ് വഴിയും രജിസ്റ്റർ ചെയ്യാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.